അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, റഹ്മാൻ റബ്ബെ, ഈ എൻ്റെ ഒരു സംസാരം പ്രത്യേകിച്ചും ഇന്ന് പ്രവാസി സമൂഹത്തിലെ ഓരോരുത്തരുടെ കാതുകളെത്തിയിട്ട് അള്ളാഹു അവർക്ക് ഒരുപാട് 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 സമാധാനം കരുത്തും അള്ളാഹു ഇട്ട് കൊടുക്കണേ. റഹ്മാൻ റബ്ബെ, അമീൻ. നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതെന്തുകൊണ്ട് സംസാരിക്കുന്നത് ചോദിച്ചാൽ, ഒരുപാട് പേര് വിളിച്ച് പറയുന്നുണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ. അവർ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാട് പേര് റൂമിൻ്റെ ഉള്ളിൽ എന്നെ തന്നെയാണ്, പുറത്ത് എവിടെയും പോകാൻ പറ്റുന്നില്ല. അവരുടെ ജോലികൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ജോലി തന്നെ ഇല്ലാത്ത ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. പലരുടെ ശമ്പളത്തിൻ്റെ പകുതിയോളം അവർ സർക്കാർ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്, കിട്ടാതെയായി പോകുന്നുണ്ട്. ഒരുപാട് ഒരുപാട് ഒറ്റക്കാണ് അവർ. ഓരോരുത്തരും കുടുംബങ്ങളൊക്കെ നാട്ടിലാണ്. നാട്ടിലേക്ക് വരാൻ പറ്റാത്ത വേറൊരു ഒരുപാട് ബുദ്ധിമുട്ട്. അള്ളാഹു അള്ളാഹു അവിടെ എല്ലാവരുടെ ഹൃദയത്തിൽ, കൽബിൽ ഒരുപാട് ഒരുപാട് സമാധാനം ഇട്ട് കൊടുക്കണ റബ്ബെ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിയിട്ട് അവർക്ക് നാട്ടിലേക്ക് വരാനും കുടുംബത്തോടൊപ്പം ചേരാനും അള്ളാഹു വലിയ തൗഫീക്ക് നൽകി. നിഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ, അമീൻ. എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര പ്രവാസിമാരോട് എനിക്ക് പറയാനുള്ളത്, ശാരീരികമായിട്ട് ഭൗതികമായിട്ട് ചിലപ്പോൾ നമ്മൾ ഒരുപാട് കിലോമീറ്റർ അകലെയായിരിക്കും. പക്ഷെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ തൊട്ടടുത്താണ്. നിങ്ങളുടെ വേദന എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെ വേദനയാണ്. നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഏകനായ പടച്ചിറപ്പ്, ജഗദീശ്വരൻ, സർവേശ്വരൻ, ഏകനായ സൃഷ്ടാവ്, ആ സൃഷ്ടാവിലേക്കാണ് നമ്മളെല്ലാവരും കൈ പൊങ്ങുന്നത്, പ്രാർത്ഥിക്കുന്നത്. നിസ്സഹായരാണ്, ഓരോരുത്തരും നിസ്സഹായരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയം തൊട്ട് അടുത്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങളുടെ വേദന, ദുഃഖം നമ്മളെ ഓരോരുത്തരുടെ ഹൃദയത്തിലും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ശാരീരികമായിട്ട് ഭൗതികമായിട്ട് ദൂരെയാണ് നമ്മൾക്കറിയാം. പ്രവാചകന്മാർ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അറിയില്ല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ഭാര്യയെയും മകനെയും മരുഭൂമിയിൽ ഒറ്റക്കിട്ടേച്ച് പോകുമ്പോൾ അവർ ഭൗതികമായിട്ട് ഒരുപാട് ഒരുപാട് ദൂരെയായിരുന്നു, പക്ഷേ ഹൃദയം കൊണ്ട് അടുത്തായിരുന്നു. ഇതിനൊക്കെ നമ്മുടെ എല്ലാ ഹൃദയത്തിന് കോർത്തിണക്കുന്ന ഏകനായ പടച്ച റബ്ബുണ്ട്. എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായിട്ട് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നവരെക്കാട്ടി കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് പ്രവാസി സമൂഹമാണ്. അവർക്ക് നാട്ടിലേക്ക് വരാതെ ഒരുപാട് വിഷമമുണ്ടാവും. നാട്ടിൽ നമ്മൾക്കറിയാം, ഭാര്യയും മക്കളും മാതാപിതാക്കളൊക്കെ വീട്ടിൽ ഓരോരുത്തരും സ്വസ്ഥമായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ എത്തുന്നുണ്ട്. ഒരുപാട് ഒരുപാട് പേർക്ക് സഹായിക്കാനും ഉണ്ട്, ശരി, സത്യമാണ്. പക്ഷേ നമ്മൾ ഓരോ പരീക്ഷണം വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, പണ്ഡിതന്മാർ നാല് വിധത്തിൽ ആശ്വസിക്കാൻ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇതിനെക്കാട്ടി വലിയൊരു പരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും തന്നിട്ടില്ലല്ലോ. രണ്ടാമത്തത്, എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഒരു പരീക്ഷണം സംഭവിച്ചിട്ടില്ല. നമ്മൾ എന്തൊക്കെ പരീക്ഷണം വന്നാലും എൻ്റെ നിങ്ങളുടെ നാവിൽ ഏകനായ പടച്ചിറബിൻ്റെ പേര് മാത്രമേ വരുള്ളൂ. ഇന്ന് ലോകത്തിൽ എല്ലാവരും കൈപ്പൊക്കി പ്രാർത്ഥിക്കുന്നതാണ് ദൈവമേ എന്നാണ്. മൂന്നാമത്തത്, ഇത് ദുനിയാവിലൊരു പരീക്ഷണമാ, ദുനിയാവിലൊരു പരീക്ഷണം. ഇത് നീങ്ങിക്കിട്ടും ഉറപ്പാണ്, അത് മാറിക്കിട്ടും ഉറപ്പ്. അതായത് നമ്മൾ വിശ്വസിക്കുക, അങ്ങനെ തന്നെ വിശ്വസിക്കുക. നാലാമത്തത്, നമ്മളെപ്പോഴും താഴോട്ട് നോക്കുക. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ അടുത്ത് ഐസൊലേഷൻ റൂമിലൊരു രോഗി, ആ രോഗിക്ക് നമ്മൾ ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർമാർ ഈ വെള്ള വസ്ത്രം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് പറയും. നമ്മൾ കണ്ണടിയും മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഇന്ന് മാനസികമായിട്ട് തളർന്നു പോവാ. ഒരുപാട് പേര് ഐസൊലേഷൻ റൂമിന് ഒറ്റക്കാണ് 14 ദിവസം 28 ദിവസമൊക്കെ നിൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഒന്ന് നിങ്ങൾ അവരുടെ മനസ്ഥിതി നാലോചിച്ചോക്കൂ സഹോദരന്മാര്. ഒരുപാട് പേര് മരണം മുന്നിൽ കണ്ടിട്ട് ഇങ്ങനെ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും ആർക്കും അങ്ങനെ തന്നിട്ടില്ലല്ലോ. നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലല്ലോ സഹോദരന്മാരെന്ന് ചിന്തിച്ചു നോക്ക്. അവര് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടേ അവർ യഥാർത്ഥത്തിൽ എന്നിട്ട് നമ്മൾ ഫോണിലൂടെയാണ്, നമ്മൾ ദൂരത്തു നിന്നാണ് അവരെ ആശ്വസിപ്പിക്കുന്നത്.
അപ്പൊ നമ്മളെ നമുക്ക് തന്നെ ഒരുപാട് ഡോക്ടർമാരുണ്ട്, നമുക്ക് ഒരുപാട് ദുഃഖമുണ്ട്. ഈ മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് രോഗീനെ നോക്കുമ്പോളെ അവരെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് തലയോടിട്ട് അവർക്ക് ആശ്വസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയൊന്നും എനിക്കും നിങ്ങൾക്കും വന്നിട്ടില്ലല്ലോ സഹോദരൻ. അപ്പൊ എപ്പോഴും നമ്മളെക്കാട്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെപ്പോഴും എപ്പോഴും തിരിച്ചറിയാം. നമ്മൾ ഡോക്ടർമാരൊക്കെ നമ്മൾ ദിവസം ഓരോ രോഗീനെ കാണുമ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അള്ളാഹു ശിക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അൻഫാലിലൂടെ. നമുക്ക് നമ്മുടെ സ്വന്തം ബാപ്പയും ഉമ്മയും, പ്രായമുള്ള ഉമ്മയും ബാപ്പിനെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. വീട്ടിലെ ഡ്യൂട്ടി കഴിഞ്ഞ്, കാഷ്വാലിറ്റി ഡ്യൂട്ടി കഴിയുമ്പോൾ വീട് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ചെറിയ മോള് അസ്സലാമു അലൈക്കും ബാപ്പ എന്ന് പറഞ്ഞ് ഓടി ഓടി കെട്ടിപ്പിടിക്കാൻ വരും, കൈതരാം. നമ്മൾ ചീത്ത പറഞ്ഞേക്കില്ല, മോളെ പോ 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 എന്നിട്ട് നേരെ ബാത്റൂമിൽ പോയിട്ട് വേഗം നമ്മുടെ ഷർട്ടും ഇതൊക്കെ ഇട്ടിട്ട് ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് കഴുകി കുളിച്ച് വൃത്തിയായിട്ടൊക്കെ നമ്മൾക്ക് മക്കളെ ഒന്ന് കൈ ഷെയ്ക്കാനും കെട്ടിപ്പിടിക്കാനും കൂടി പറ്റുന്നുള്ളൂ സഹോദരന്മാർ. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കപ്പെടുകയാണെന്ന് നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുക. ഖുർആന്റെ ഒരു ശൈലി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, എല്ലാ യുദ്ധത്തിന്റെ സമയത്തിലും വിശ്വാസികൾക്ക് ഒരുപാട് പരിക്കേൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് നിങ്ങളെ പോലെ തന്നെ അവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, അവരുടെ ഭാഗത്തും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ല എല്ലാ പ്രവാചകന്മാരുടെ കഥകള് മക്കി സൂറത്തുകളാ. എന്തുകൊണ്ടാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല മുമ്പ് കഴിഞ്ഞു പോയി എല്ലാ പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. ദുഃഖവർഷം എന്ന് പറയുന്നത് നമുക്കറിയാം, ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട, അബൂ താലിബ് മരണപ്പെട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തു യൂസുഫ് മുഴുവൻ അവതരിപ്പിച്ചു കൊടുത്തു. എന്താ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ത്യം ഏറ്റവും മനോഹരമാകുമെന്ന് ഉറപ്പ് കൊടുത്ത് ആശ്വസിപ്പിക്കുക. നിങ്ങളെ മുമ്പ് ഉള്ളവരും അവരും നോമ്പ് നോറ്റിട്ടുണ്ട്. അപ്പം ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് സന്തോഷത്തിന്റെ മാധുര്യം തിരിച്ചറിയില്ലെന്ന് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം സഹോദരന്മാര്. ഒരു പട്ടിണിയിലൂടെ പ്രവേശിച്ചാൽ നമ്മൾക്ക് ഭക്ഷണത്തിന്റെ മാധുര്യം തിരിച്ചറിയുള്ളൂ. അള്ളാഹുവിനെ, റബ്ബിനെ ആരാധിക്കുക. അള്ളാഹ് പറഞ്ഞു കൊടുത്തു, എന്താ നിങ്ങൾക്ക് പട്ടിണി മാറ്റിയിട്ട് ഭക്ഷണം നൽകിയത്, നിങ്ങൾക്ക് ഒരുപാട് ഭയപ്പാടിൽ നിന്ന് നിർഭയത്വം നൽകിയത്. നമ്മൾക്ക് നിർഭയത്വത്തിന്റെ ഭക്ഷണത്തിന്റെ വില നമ്മൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ തിരിച്ചറിയും. ഒരു രോഗം കടന്നു കഴിഞ്ഞാലാണ് ആരോഗ്യത്തിന്റെ വില തിരിച്ചറിയുള്ളൂ സഹോദരന്മാരെ. കണ്ണട വെച്ചപ്പോൾ മാത്രമാണ് കണ്ണിന്റെ വില തിരിച്ചറിയുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാല് ഈ പരീക്ഷണങ്ങൾ സ്വാഭാവികമായിട്ട് ഉറപ്പായിട്ട് കടന്നു പോകും. അത് കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപാട് ഒരുപാട് ആശ്വാസമുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് പ്രവാസി സമൂഹത്തോട് പറയാനുള്ളത്, ഇന്ന് രണ്ട് സൂറത്തുകൾ ഒന്ന് വായിക്കുക നിങ്ങൾ. അത് സൂറത്തുൽ ദുഹ, സൂറത്തുൽ ഇൻഷിറ. ഖുർആനിലെ ഏറ്റവും നല്ല ആന്റി ഡിപ്രസന്റ് ആണ്. അല്ലാഹു വദ്ദുഹ പൂർവാഹനം തന്നെയാണ് സത്യം. അള്ളാഹ് നമ്മൾക്കൊരു പുതിയ പ്രഭാതം ഉണ്ടാവും, നാളെ വേറെ തന്നെയൊരു ദിവസമാണ്. ആ സൂര്യപ്രകാശം വന്നതിന് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രകാശമായിട്ടത് മാറും. അള്ളാഹ് പറഞ്ഞു രാത്രി തന്നെയാണ് സത്യം, അത് ശാന്തമാവുമ്പോൾ. എന്നിട്ട് അള്ളാഹു പറയുന്ന ആശ്വസിപ്പിക്കുന്ന വാക്കം തരാം സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് ഒരുപാട് നാൾ വഹി കിട്ടാതെ ഒരുപാട് കഷ്ടപ്പെട്ടു വിഷമിച്ചപ്പോൾ ഇറങ്ങിയ സൂറത്ത മാ വദ്ദഅക റബ്ബുക വമാ ഖല, നബിയെ നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടില്ല. നമ്മൾ അള്ളാഹ് ഒരിക്കലും കൈ വിടുന്നില്ല സഹോദരന്മാരെ. എന്റെ അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞ വലൽ ആഖിറത്തു ഖൈറുല്ലക മിനൽ ഊല, തീർച്ചയായിട്ടും പരലോകമാണ് ഇഹലോകത്തേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ഇതിനെ പണ്ഡിതന്മാർ പറഞ്ഞത് പരലോകം മാത്രമല്ല വരാൻ പോകുന്ന നാളുകൾ ഇപ്പോഴത്തെ നാളെക്കാട്ടി നല്ലതാണ്. അങ്ങനെയാണല്ലോ മക്കന്റെ ജീവിതത്തിന്റെ കാലഘട്ടത്തിനെ കാട്ടി മനോഹരമായിരുന്നു മദീനയിൽ ഭരണം കിട്ടിയപ്പോൾ. മദീനയുടെ ശേഷം മക്കം ഫത്ത് അതിനെക്കാട്ടി മനോഹരമായി. അള്ളാഹുവാണ് സത്യം. കൊറോണന്റെ ശേഷം ഉള്ള ജീവിതം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമയോടെ ഒരുപാട് ക്ഷമിക്കുക. ഇതൊരു പരീക്ഷണമാണ്, ക്ഷമിച്ച് നമ്മൾ വിജയിക്കണം. ഇന്നല്ലാഹ മഅ സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെ ഉണ്ടാന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അള്ളാഹ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്താണ് സഹോദരന്മാരെ ആവശ്യം? അള്ളാഹു ക്ഷമിക്കുന്നവർക്ക് ഇതിന് കൊറോണയുടെ ശേഷം ജീവിതം അതിമനോഹരമാകുമെന്നുള്ള ഉറപ്പ് തന്നെന്താ വല സൗഫയ്യുദ്ദീഖറബുക്കഫത്തറുക, വഴിയെ നിനക്ക് നിന്റെ രക്ഷിതാവ് അനുഗ്രഹം നൽകുന്നതാണ്, അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാ, അള്ളാഹു ഓരോ വിശ്വാസിയെ തൃപ്തിപ്പെടുത്തും സഹോദരന്മാർ. എന്തുകൊണ്ട്? ഒരുപാട് ദുഃഖമുണ്ട്, പള്ളിയിൽ പോകാതെ ജമാഅത്ത് ജുമാക്ക് പോകാതെ, അള്ളാഹു വെച്ച് മാതാപിതാക്കളൊന്ന് കണ്ട് ഒരുമിച്ച് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റാതെ, മക്കളൊന്ന് കെട്ടിപ്പിടിക്കാതെ, നമ്മൾക്ക് ഇതിനൊക്കെ ഒരുപാട് ഒരുപാട് ദുഃഖമുണ്ട്. പക്ഷെ ഒന്നും വിഷമിക്കണ്ട, നിന്നെ നമ്മൾ ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനഹു വതാല തൃപ്തിപ്പെടുത്തി തരും സഹോദരന്മാരെ. എൻ്റെ സുഹൃത്തു ദുഹയിലോട്ട് പിന്നോട്ടേക്ക് അള്ളാഹു ചിന്തിക്കുന്നു നോക്കല്ല.
പഴയ ജീവിതം എടുത്തു കാണിച്ചു കൊടുത്തു. അനാഥിയായിരുന്നു, വഴിയറിയാത്തവനായിരുന്നു, ദരിദ്രനായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾക്ക് അള്ളാഹു ഹിദായത്ത് ഇട്ട് തന്ന്, നേർമാർഗം കാണിച്ചു തന്ന്, നിങ്ങൾക്കും എനിക്കുമൊക്കെ അള്ളാഹു സമ്പത്ത് തന്ന്, ജോലി തന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുപാട് പരീക്ഷണം നിന്ന് നമ്മളെല്ലാവരും കാത്ത് സംരക്ഷിച്ചിട്ടുണ്ട് സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താ അറിയോ, ഫഅമ്മൽ യതീമ ഫലാ തഖർ വമ്മ സായില ഫലാ തൻഹർ വമ്മ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഇവിടെ രണ്ട് കാര്യം നമ്മൾ പഠിക്കണം. നമ്മൾ കഴിയുന്നത്ര ഈ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ രണ്ട് കാര്യം പ്രത്യേകിച്ച് ചെയ്യണം. ഒന്ന്, ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ കോപത്തെ തണുപ്പിക്കാൻ ഏറ്റവും വേറെ നല്ലൊരു മാർഗമില്ല, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക. സൂറത്തുൽ അൻഫാലിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും അള്ളാഹു ശിക്ഷിക്കില്ല പോരാ. നമ്മൾ ഒരുപാട് സദഖകൾ കൊടുക്കുക, ഉള്ള കാശ് ഒരു മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക പോരാ. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എടുത്ത് പറയുക. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നോരും ദിവസം നിങ്ങൾ ചിന്തിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. എനിക്ക് നല്ലൊരു ഇണയാണ് അള്ളാഹു തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, മാതാപിതാക്കളെ തന്നിട്ടുണ്ട്, ഹിദായത്ത് തന്നിട്ടുണ്ട്, ആഫിയത്ത് ഇട്ട് തന്നിട്ടുണ്ട്. എന്റെ തൊട്ടടുത്ത സുഹൃത്തുക്കൾ ഇൻഷിറാ കൂടി പഠിക്കി സഹോദരന്മാരെ, ഇന്നമഅൽഉസ്രിയുസ്ര, അത് രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഉമർ തന്നെ പറഞ്ഞു ഇതിന് വ്യാഖ്യാനം, ഒരു ബുദ്ധിമുട്ടിന്റെ ശേഷം രണ്ട് എളുപ്പമുണ്ടാവും, രണ്ട് എളുപ്പമുണ്ടാവും. അപ്പൊ പരീക്ഷണത്തിന്റെ ശേഷം രണ്ട് ആസ്വാദനം ഉണ്ടാവും. ഖുർആനിൽ എല്ലായിടത്തും നോക്കിക്കോ സഹോദരന്മാരെ, നരകത്തെ പറ്റി പറഞ്ഞ് ഉടനെ തന്നെ സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത തരും. അങ്ങനെയാണല്ലോ, നമ്മൾക്ക് വിഷമം കഴിയുമ്പോഴുള്ള സന്തോഷം അത് അതിമനോഹരമായിരിക്കും. എപ്പോഴും സന്തോഷത്തിന്റെ അവസരമാണ്, നമ്മൾക്കത് മനസ്സിലാവില്ല. എപ്പോഴും ഭക്ഷണം കിട്ടി കിട്ടി ഭക്ഷണത്തിന് രുചി മറന്നുപോയി, എപ്പോഴും സുഖമായിട്ട് പുറത്ത് യാത്ര ചെയ്തപ്പോൾ നിർഭയത്വത്തിന്റെ നമ്മൾ മറന്നുപോയി, അതിന്റെ ആസ്വാദനം മറന്നു. ഇപ്പോൾ ഇനി നോക്കിക്കോ, ഇത് കഴിഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഒരുപാട് ആസ്വാദനം തരും. ആകയാൽ നീ വിരമിച്ചാൽ ഇബാദത്തിൽ അധ്വാനിക്കുക, നിന്റെ രക്ഷാവിലേക്ക് തന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം സഹോദരന്മാരെ? അലാബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൽ മാത്രമാണ് സമാധാനം കിട്ടുക. ദിക്റിൽ മാത്രം, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദിക്റ് അഖിമിസ് സ്വലാത്തിൽ ദിക്രി. എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്, രാത്രി പലർക്കും ഉറക്കം കിട്ടുന്നില്ല. അവർക്കും കിട്ടാത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചിട്ട് സമയം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ഒളിവെടുത്ത് തഹജ്ജുദിൽ സുജൂദിൽ അങ്ങ് പൊട്ടിക്കരിയ. മനുഷ്യന്മാരുടെ അടുത്ത് പൊട്ടിക്കരഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. മനുഷ്യന്മാർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോകം മുഴുവനും ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, മനുഷ്യന്മാര് മുഴുവനും നിസ്സഹായരാണ്. അപ്പൊ നമ്മൾക്ക് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നമ്മുടെ റബ്ബിന്റെ അടുത്ത് നിങ്ങൾ പൊട്ടിക്കരഞ്ഞെടുത്ത് പ്രശ്നങ്ങളൊക്കെ പറയും. ഒരുപാട് ഹൃദയത്തിലെ ഭാരം അങ്ങ് ഇറക്കി വെച്ചു പോലെ ഉണ്ടാവും. തഹജ്ജുദ് ഇതോടെ ശീലമാക്കുക. ഈ ശീലമാക്കി സഹോദരന്മാര് കൃത്യമായി ജമാഅത്ത് വീട്ടിൽ നമസ്കരിക്കുക, റവാത്തിബ് സുന്നത്ത് ദുഹയൊക്കെ നമ്മൾ ഒരുപാട് വർദ്ധിപ്പിക്കുക. രണ്ടാമത്തെ ദിക്ർ എന്താ? ഇന്നാ നഹ്നു നസ്സലനാ ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ, ഖുർആൻ എടുത്ത് വായിക്കുക. അള്ളാഹു ആണ് സത്യം. ഖുർആന്റെ കാട്ടി വേറെ നല്ലൊരു മരുന്നില്ല. ശിഫാ ലിമാഫി സുദൂർ. ഖുർആൻ എവിടൊക്കെ രോഗം പറഞ്ഞു അവിടെ ഫീ കുലൂബിഹിം മർദ്, ഹൃദയത്തിനാണ് രോഗം. ഐ ഹൃദയത്തിന്റെ രോഗം, ഹൃദയത്തിന്റെ ദുഃഖം, ഹൃദയത്തിന്റെ ഭയം, ഹൃദയത്തിന്റെ ഡിപ്രഷൻ, ഹൃദയത്തിന്റെ ആങ്സൈറ്റി. അള്ളാഹു ആണ് സത്യം. ഖുർആൻ അല്ലാതെ വേറൊരു മരുന്നില്ല. ഐ ഖുർആൻ ഒന്ന് എടുത്തിട്ട് അതിന്റെ പരിഭാഷ വായിച്ചിട്ട് വെറുതെ കുറച്ചു നേരം ചിന്തിക്കുക. ഒരുപാട് സമയമുണ്ടല്ലോ, വെറുതെ ചിന്തിക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ അടുത്ത് നിരന്തരമായിട്ട് കൈപൊക്കി പ്രാർത്ഥിക്കുക. ഇത് മാറിക്കിട്ടും, മാറിക്കിട്ടും സഹോദരന്മാരെ. ഇത് നിങ്ങളെ ഒരു ഓർമ്മയായിട്ട് ഇൻഷാല്ലാ പിന്നെ അത് മാറും. ദയവചെയ്ത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായിട്ട് രാവിലെ എഴുന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക, ഫജ്ർ നിസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് ഒരു ഒരു റിലാക്സേഷൻ നടക്കാൻ പോവുക, കുറച്ച് കളിക്കുക. എന്തെങ്കിലും കളിക്കാൻ പറ്റുന്ന ഫ്ളാറ്റിൻ്റെ റോട്ടിൽ, ഫ്ളാറ്റിൻ്റെ പുറത്ത് തന്നെ കളിക്കാൻ പറ്റുന്നത് കളിക്കുക. എന്നിട്ട് ഭക്ഷണം കഴിക്കുക. എന്നിട്ട് കുറച്ച് ദയവചെയ്ത് ശ്രദ്ധിക്കേണ്ടത്, അനാവശ്യമായ വാട്സാപ്പ് മെസ്സേജുകളൊക്കെ ഒഴിവാക്കുക, അനാവശ്യമായ ന്യൂസൊക്കെ കാണാൻ നിർത്തുക. ഇത്ര പേര് ഇവിടെ മരണപ്പെട്ടു, അവിടെ മരണപ്പെട്ടു, അതൊക്കെ ഒന്ന് ഒഴിവാക്കുക സഹോദരന്മാരെ. എപ്പോഴും 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 പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. ആ മരണത്തിനെ പറ്റി പേടിക്കണമെന്ന് ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല, മറിച്ച് ആ മരണത്തിന് എപ്പോഴും ഓർത്തുകൊണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നിരന്തരമായിട്ട് പ്രയത്നിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഈ പരീക്ഷണം വിജയിക്കണം, വിജയിക്കണം. നമ്മൾ ലോഹ നിസ്കരിക്കുക, അതിനുശേഷം നമ്മൾ കുറച്ച് അതിൻ്റെ ലോഹറ സമയമായി, പിന്നെ നമ്മൾ കുറച്ച് കിടന്നുറങ്ങുക. ഉച്ചക്കത്തെ നല്ലൊരു ചെറിയൊരു മയക്കം നല്ലത്, എന്ന് തഹജ്ജുദ് എഴുന്നേക്കാൻ പറ്റും. അസ്റായി, അസ്റായിനെ വൈകുന്നേരം ഒന്നുകൂടി നടക്കാൻ പോവുക. എന്നിട്ട് മഗ്രിബ് ഏഷ്യ, അധികാറുകൾ ചില രാവിലെ വൈകുന്നേരത്തെ അധികാറുകൾ
بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم اعوذ بكلمات الله التامات من شر ما خلق ഒരുപാട് ഇസ്തിഗ്ഫാർ പ്രവാചക നബിയിലുള്ള സ്വലാത്തൊക്കെ ഒരുപാട് വർദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് സമാധാനം അള്ളാഹു ഇട്ടുതരും. ഉറപ്പ് സഹോദരന്മാരെ, അള്ളാഹുയെ സംസാരിക്കുന്നതിനും കേൾക്കുന്ന ഓരോ വ്യക്തികളും പ്രത്യേകിച്ച് പ്രവാസി സമൂഹത്തിന് അള്ളാഹു ഒരുപാട് സമാധാനം കരുത്തും ഇട്ടുകൊടുക്കണേ റഹ്മാൻ റബ്ബി. ശാരീരികമായ, സാമ്പത്തികമായ, മാനസികമായ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു നീ ഒരു ശമനം, ഒരു എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാൻ റബ്ബെ. അള്ളാഹു കൊറോണയുടെ ശരവിൽ തൊട്ട് നമ്മളെല്ലാവരും, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും, മനുഷ്യ സമുദായത്തിനെ മൊത്തം കാത്ത് സംരക്ഷിക്കണ റബ്ബേ. എത്രയും പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നിന്ന് അത് മുഴുവൻ ഉന്മൂലനം ചെയ്ത് അള്ളാഹു നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് തന്ന്, പള്ളിയുടെ വാതിലൊക്കെ തുറന്നിട്ട് നമ്മൾക്ക് ജമാഅത്തും ജുമാഅ നൽകി അനുഗ്രഹിക്കണേ. ബർക്കത്തുൽ റംളാൻ നൽകി അനുഗ്രഹിക്കണ റബ്ബേ. ഒരു നല്ലൊരു നിർഭയത്വമുള്ള, സമാധാനമുള്ള ഒരു ഭൂമിയാക്കി മാറ്റി തരണേ റഹ്മാൻ റബ്ബേ. നിന്നെ ഭംഗിയായിട്ട് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബേ. അള്ളാഹു എല്ലാവർക്കും ഈ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ ഒരുപാട് സമാധാനം, കരുത്തും ഈമാനും അള്ളാഹുയെ ഇട്ട് കൊടുക്കണേ, ഇട്ട് തരണേ റഹ്മാന റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമുർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.